പിന്നെ ലാസ്റ്റ് ടൈം യു ഫീൽ പ്രൗഡ് ബൈ യുവർസെൽഫ്? കുറെ അഡ്രസ് ഉണ്ട്, എനിക്ക് കറക്റ്റ് ഒരു പേര് അറിയില്ല. അതാണ്. Hi guys and welcome back to my YouTube channel. So I'm back with another vlog. So ഇന്നൊരു ക്യു എൻ എ സെഷൻ ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ക്യു എൻ എ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേക്ക് നമ്മളെല്ലാവരും ഇങ്ങനെ വെറുതെ ആലോചിക്കുന്നു ക്യു എൻ എ ചെയ്യണം എന്നൊക്കെ. അതേപോലെ ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ക്യു എൻ എ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് ടൈം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടുള്ളത് എന്നാൽ ഇന്നാഴ്ച എല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷേ ചിലതൊക്കെ ഞാൻ കാണാതെ പോയിട്ടുണ്ടാവും, ചിലത് ഞാൻ കണ്ടതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. അപ്പോൾ അടുത്ത ക്യു എൻ എയിൽ എന്തായാലും ഞാനത് ഉൾപ്പെടുത്താൻ നോക്കാം. എന്താ വെച്ചാൽ ലാസ്റ്റിലോട്ട് എടുക്കാൻ മനസ്സിലുണ്ടാവും, അപ്പോൾ അതൊക്കെയായിരിക്കും ഞാൻ വിട്ടുപോയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മൾ ക്യു എൻ എ സെഷനിലോട്ട് കിടക്കണം. ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. മൈ നെയിം ഇസ് സ്വരലയ, ബട്ട് എനിക്ക് ലയ വിളിക്കുന്ന ഇഷ്ടം. അത്രയും വലിയ ലോങ് നെയിം എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ദാറ്റ്സ് വൈ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ലയ എച്ച്ലി എന്നിട്ടത്. എച്ച്ലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് സ്നാപ്ചാറ്റ് ഐ ഡിക്ക് വേണ്ടി ഞാൻ കുറേ തപ്പിപ്പിടിച്ച് ചേർന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് അവൾ ഇതേപോലത്തെ ഒരു പേരിടാം. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഏറെക്കുറെ ഒരേപോലത്തെ പേരാണ് രണ്ടുപേരും. അപ്പോൾ അങ്ങനത്തെ ഒരു പേരിട്ടതാണ്. സോ അതാണ് എച്ച്ലി. സോ ലയ എച്ച്ലി അങ്ങനെ ഇട്ടതാണ് ഞാൻ. ഐ എം 16 years old ആൻഡ് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ഏട്ടൻ അമ്മി, അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സ്. ആൻഡ് ഐ എം കമ്മിങ് ഫ്രം കോഴിക്കോട് എരഞ്ഞിപ്പാലം, അവിടുന്നാണ് ഞാൻ വരുന്നത്. സോ നമുക്കിനി ക്യു എൻ എയിലോട്ട് കിടക്കാം. ലൈക്ക് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ആൻസർ തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, കാരണം എനിക്ക് വേറെ ഫോണൊന്നുമില്ല. ഇതെൻ്റെ ഓൾഡ് ഫോണാണ്. അപ്പോൾ അതിലാണ് ഞാൻ ക്യു എൻ എൻ്റെ ആൻസേഴ്സ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ഐ ഡി വായിക്കുന്നുണ്ട്. ചിലവരുടെ ഐ ഡി കറക്റ്റായിട്ടില്ല, ബട്ട് ഉള്ളതുപോലെ ഞാൻ ഐ ഡി വായിക്കാം. ക്വസ്റ്റ്യൻ ഷീജ എന്ന് പറഞ്ഞ ഐ ഡിയും നമ്മളതാണ്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. ക്വസ്റ്റ്യൻ ഫേവറേറ്റ് ഫുഡാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് പറഞ്ഞാൽ എനിക്കാണ് ഫേവറേറ്റ് ഫുഡായിട്ടൊന്നുമില്ല. അധികം ഇഷ്ടം എനിക്ക് മല്ലി ഇഷ്ടമാണ്. അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. അത്ര ഫിഷ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. അധികം ചിക്കൻ മീറ്റ് ഐറ്റംസാണ് എനിക്ക് കുറച്ചുകൂടെ അധികം ഇഷ്ടം വന്നത്. ടെൻത്ത് കഴിഞ്ഞ് ഏത് സബ്ജക്റ്റ് എടുക്കുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടെൻത്ത് കഴിഞ്ഞ് ഞാൻ സയൻസ് എടുക്കാനാണ് വിചാരിക്കുന്നത്. ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം. സോ അത് ആൻഡ് ഏജും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ എം 16 years old. ഞാൻ 2007 ജനിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടെൻത്തിൽ ഇപ്പോൾ ഉള്ളത്. ലാസ്റ്റിലോട്ടാണ്, ലൈക്ക് നവംബറിലോട്ടാണ് ജനിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് ചെയ്തിരിക്കുക. പ്ലസ് വണ്ണിൽ തന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഐശ്വര്യ ഐശ്വര്യ ഇല്ലിക്കൽ ഞാൻ നിങ്ങളുടെ പേര് അഥവാ തെറ്റായിട്ട് പ്രൊണൗൺസ് ചെയ്തതിന് ഞാൻ റിയലി സോറി. ഇല്ലിക്കൽ പിന്നെ ഒരു നമ്പറാണ് ഉള്ളത്. അപ്പോൾ അവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഹേയ് ഫേവറേറ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ്. ആക്ടർ വന്നിട്ട് എനിക്കങ്ങനെ ഫേവറേറ്റ് ആയിട്ട് ആൾക്കാരൊന്നുമില്ല. എനിക്കിങ്ങനെ ഓരോ നേരം മാറിക്കൊണ്ടിരിക്കും. എനിക്കിഷ്ടമുള്ള ആക്ടേഴ്സ് കുറച്ചെണ്ണം കിട്ടും, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഒന്ന് എനിക്കിഷ്ടം. എനിക്ക് ദിലീപിനെ ഇഷ്ടമാണ്, മമ്മൂട്ടി, മോഹൻലാൽ, അവരൊക്കെ ഭയങ്കര എല്ലാവരും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഞാൻ അവരെ അങ്ങനെ പറയുന്നില്ല. പിന്നെ എനിക്കിഷ്ടം, എനിക്ക് അല്ലു അർജുന ഇഷ്ടമാണ്. ദെൻ പിന്നെ എനിക്കിഷ്ടമുള്ള ആക്ടർ വിജയൻ എനിക്കിഷ്ടമാണ്. പിന്നെ നസ്ലനെ ഇഷ്ടമാണ്. പിന്നെ സിദ്ധാർത്ഥ് മൽഹോത്ര, അങ്ങനെ കുറച്ച് കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. പെട്ടെന്ന് ബേസിൽ ജോസഫിന് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ആക്ടേഴ്സ്, സോറി, ആക്ടേഴ്സ് വന്നിട്ട് എനിക്ക് തമന്നേനെ ഭയങ്കര ഇഷ്ടമാണ്. സമന്ത, തമന്ന, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചൈനീസ് ഡ്രാമാസ് ഒക്കെ കാണുകയാണെങ്കിൽ അതിൽ വാൻ പെൻ ഉണ്ട്, എനിക്ക് ആ ആക്ട്രസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. സോ ആക്ട്രസ്സിനോടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ബിഗ്ഗസ്റ്റ് ഡ്രീമാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡ്രീമൊന്നും എനിക്കില്ല. മെയിൻ എനിക്ക് ചൈനയിൽ പോയി പഠിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അതെന്താ എനിക്കറിയാം, എനിക്കറിയാം എനിക്ക് ചൈനയിൽ ഭയങ്കര റിലേഷൻ ഉണ്ട്. എനിക്ക് ചൈന ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ട്രഡീഷണൽ കൾച്ചർ എവറിത്തിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് എനിക്ക് അവിടെ പോകണമെന്നുണ്ട്. അതൊരു ബിഗ്ഗസ്റ്റ് ഡ്രീമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വേറെ ഡ്രീം കൂടി ഉണ്ട്, നമുക്കൊരു പുതിയ വീടെടുക്കണം എന്നുള്ളൊരു ഡ്രീം കൂടി ഉണ്ട്. സോ ഈ രണ്ട് ഡ്രീമാണ് എനിക്ക് കറൻ്റ് ഇപ്പോൾ ഉള്ളത്. സോ ഇതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം ഐ ഗസ് എനിക്ക് ഇത് വലിയ ഡ്രീമായിട്ടൊന്നും ഇപ്പോൾ ചെറിയ ചെറിയ ഡ്രീം. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഈ രണ്ടെണ്ണത്തിൽ. രണ്ടെണ്ണം അടുത്തത് ഒരു സൂപ്പർ പവർ കിട്ടുക ഒരു സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ എന്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ഇത് ചോദിച്ചിട്ടുള്ള ആൾ ഞാനാണ്. ഓക്കെ, അപ്പോൾ സൂപ്പർ പവർ കിട്ടിയാൽ എന്ത് വേണം എന്ന് ആഗ്രഹം, എനിക്ക് ടൈം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. പിന്നെ ടൈം വേൾഡ് ഫുൾ ഫ്രീസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം.
പിന്നെ ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏത് സ്ഥലമാണോ എനിക്ക് വേണ്ടത് ആ സ്ഥലത്തെത്താം. അതായത് ഞാനിപ്പോൾ ഇപ്പം ഞാൻ അവിടെ ഇരിക്കുക, ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കിപ്പം സ്കൂളിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ അപ്പം തന്നെ സ്കൂളിലെത്തണം, പിന്നെ ഇങ്ങനെ എത്തി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെങ്കിൽ നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തണം. അപ്പോൾ ആ ഒരു പവർ നല്ലതാണ് എനിക്ക് തോന്നും. അപ്പോൾ ആ ഒരു പവർ വേണം. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു 6 o'clock അല്ലെങ്കിൽ 4 o'clock ആകുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഫുൾ നല്ല സുഖത്തിൽ കിടന്നുറങ്ങും. ഇത് രാത്രി ഐ മീൻ മോർണിംഗ് ആണ്, ഏർലി മോർണിംഗ്. അപ്പോൾ ആ സമയമാകുമ്പോൾ നല്ല സുഖത്തിൽ ഞാൻ കിടന്നുറങ്ങും. അതിനുശേഷം എൻ്റെ ഉറക്കം കഴിഞ്ഞ് ഞാൻ എണീക്കുന്ന സമയത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 4 o'clock തന്നെ ഞാൻ കുറേ നേരം ഉറങ്ങിയിട്ടുണ്ട്, ബട്ട് 4 o'clock ആയിട്ടുള്ളൂ. അതിന് ശേഷം ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇടയ്ക്ക് ചെയ്യും. അപ്പോൾ ഉറക്കവും നമുക്ക് കറക്റ്റായും നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ ഞാൻ നേരത്തെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് സൂപ്പർ പവറായിട്ട് ഞാൻ പറയാം എനിക്ക് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് ഫേവറേറ്റ് ഫുഡ് ഞാൻ പറഞ്ഞു. അതിൻ്റെ അൺഫേവറേറ്റ് ഫുഡ്, എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും ചില ബിരിയാണി ലവേഴ്സിന് വേണ്ടി, പക്ഷേ എനിക്ക് ഇഷ്ടമല്ല ചിക്കൻ ബിരിയാണി. ബേസിക്കലി എനിക്ക് മട്ടൻ ബീഫ് അങ്ങനത്തെ ഒക്കെ ബിരിയാണികളാണ് ഇഷ്ടം കൂടുതൽ. ചിക്കൻ എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് ചിക്കൻ ഇഷ്ടമാകാണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ലാത്തതിന്, അതെന്താ എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്രയും റയറാണ്. ചില സ്ഥലത്തത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ ചിക്കൻ ബിരിയാണി. അപ്പോൾ അടുത്തത് ഹോബീസാണ്. എൻ്റെ ഹോബീസ് പറഞ്ഞാൽ ഞാൻ വരയ്ക്കും, പിന്നെന്താ കിടന്നുറങ്ങും, അതൊക്കെ തന്നെ എൻ്റെ ഹോബീസ് കേട്ടോ. പിന്നെ വെറുതെ സ്കിൻ കെയർ ഒക്കെ ചെയ്യും. അതൊരു ഹോബിയായിട്ട് എടുക്കുമെന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റില്ലല്ലേ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് വരയ്ക്കുക, ദാറ്റ്സ് മൈ ഹോബി. പിന്നെ ജസ്റ്റ് ഈറ്റ് സ്ലീപ്പ് റിപ്പീറ്റ്, അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ അടുത്ത ആംബിഷനാണ്, എനിക്കൊരു ഡോക്ടർ ആവണം ആഗ്രഹമുണ്ട്. ലൈക്ക് വെറ്റിനറി ഡോക്ടർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് കുറച്ച് അധികം ആഗ്രഹങ്ങളുണ്ട്, ഒന്ന് മാത്രമല്ല. കുറച്ച് അന്നുണ്ട്, അതായത് ഒന്ന് എനിക്ക് വെറ്റിനറി ഡോക്ടർ ആവണം ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് ആവണം ആഗ്രഹമുണ്ട്, അതും അല്ലെങ്കിൽ ഒരു ക്യാബിൻ ക്രൂ ആവണം ആഗ്രഹമുണ്ട്. ക്യാബിൻ ക്രൂ തേർഡാണ് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റും സെക്കൻഡും ഉണ്ടാകുന്നതിനെ മാത്രമേ ഞാൻ ഇതിലേക്ക് ചിന്തിക്കുകയുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും വെറ്റിനറി ഡോക്ടർ ആവണം, കാരണം എനിക്ക് പെറ്റ്സിനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, അടുത്ത ക്വസ്റ്റ്യൻ 2023 ഏറ്റവും ഹാപ്പി ആൻഡ് സാഡ് മൊമെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹാപ്പി ആൻഡ് സാഡ് മൊമെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹാപ്പി മൊമെൻ്റ് ആയിട്ട് എനിക്ക് 2023 തോന്നിയിട്ടുള്ളത് എൻ്റെ ബർത്ത്ഡേ അത്യാവശ്യം നല്ല ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് അടിച്ച സമയത്ത് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല എനിക്ക് പറ്റും, ബിക്കോസ് ഐ ആം ആൻ ഇൻട്രോവേർട്ട്. അതുകൊണ്ട് അതുമാത്രമല്ല, ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ മീ. എനിക്ക് ഭയങ്കര കാര്യമാണ് വണ്ടിക്ക് അടിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. ചിലവർ ഒരു 1000 അത്രയല്ലേ എത്തിയിട്ടുള്ളൂ, ബട്ട് ഇറ്റ് ഇസ് വെരി 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 ബിഗ് തിങ് ഫോർ മീ. എനിക്കത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. ആൻഡ് ഞാൻ കുറേ ചാനൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. പക്ഷെ അതൊക്കെ പൊട്ടി വലീസായിട്ടുണ്ട്. അതായത് 2-3 വീഡിയോകളും പിന്നെ ഒരു ഉറക്കും ഒക്കെ എന്താ പറയുക, ഒന്നും ഇടാതെ അവിടെ ഇങ്ങനെ വെക്കുകയാണ് അധികം ചെയ്യാറുള്ളത്. പക്ഷെ ഇതിൽ ഞാൻ കോൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടു. And I can see my results. So a sad aitla moment. So njan edikkil kaiyage cheyum, but it is athra villi karyathil onnalla. It is a sad moment nu parnale 2022 laanengi ettam poyadaan enki sad moment. Like enna UK ku padikkan poyittundayirunnu, appo adu sad moment aitu enki thoni, kaaranam siblings aanu. So veettil oraal illengil endayalum vashamam varum. Allathe vai 2023 sad moment parnal മേ ബി എൻ്റെ കസിൻ ബ്രദർ യു കെക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഹേർട്സ് മീ, കാരണം ഞാനും എൻ്റെ കസിൻ ബ്രദർ അങ്ങനെ ഒരു ബോണ്ടായിരുന്നു. സോ കസിൻ ബ്രദറും പോയി, മേ ബി അതായിരിക്കാം മൈ സാഡ് മൊമെൻ്റ്. വേറെ ഒന്നും എനിക്കില്ല അങ്ങനെ പറയാനായിട്ട്. ആൻഡ് അടുത്തത് ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഒട്ടും സാഡായിട്ടില്ല എന്നല്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി സാഡ് ആയിട്ടുള്ളത് പറഞ്ഞാൽ ഇതാണ്, ഇത് പറഞ്ഞാൽ കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ടാണ്. അപ്പോൾ അതാണ് അടുത്തത്. നടക്കില്ല എന്നറിയാം, എന്നാലും നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടണം. അതാണ് എനിക്ക് നടക്കില്ലെന്ന് എനിക്ക് 101% ഉറപ്പാണ് എനിക്ക് കിട്ടില്ല എന്ന്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് വരുന്നില്ല, കാരണം ഞാൻ മാത്സിൽ കുറച്ച് വീക്കാണ്. സോ മാത്സിൽ പോകുന്ന എനിക്ക് പേടിയുണ്ട്, സോഷ്യലിൽ പോകുന്ന എനിക്ക് പേടിയുണ്ട്, കാരണം സയൻസിലൊക്കെ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ നോട്ട് ഷുവർ, ഐടിക്ക് വരെ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ പറയില്ല, സീരിയസ്ലി എനിക്കായിട്ടൊരു ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിച്ചാലും അപ്പോൾ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ആയിട്ട് വെക്കുകയാണെങ്കിൽ ഫുൾ എപ്പേഴ്സ് കിട്ടണമെന്നാണ്. നടക്കില്ല എനിക്കറിയാം, പക്ഷെ എന്നാലും എൻ്റെ ആഗ്രഹമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പഠിപ്പിയായതുകൊണ്ട് അങ്ങനെ പറയാൻ ഇങ്ങനെ പറയാം. ഞാൻ ഒട്ടും ഒരു ടോപ്പർ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾ
ഇപ്പോൾ കാണുമ്പോൾ വിചാരിക്കും നന്നായി മുടിയുന്നുണ്ടെന്ന്. അങ്ങനെ ഒന്നല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട്സ് വരെ തെറ്റിദ്ധരിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നല്ല കേട്ടോ കാര്യം. ആരെയും ചോദിച്ചില്ലോ, ചിലപ്പോൾ ഇതിന് കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കണ്ട സ്വപ്നങ്ങൾ ഏറ്റവും പേടിപ്പിച്ച ഡ്രീം ഏതാ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട സ്വപ്നങ്ങളിൽ ഏറ്റവും പേടിപ്പിച്ച ഡ്രീം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തോ പണ്ട് നല്ല ഒരു 8th 9th പഠിക്കുമ്പോൾ ഒരു പ്രേതത്തിൻ്റെ ഒരു ഡ്രീം കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും പേടിപ്പിച്ചതായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനൊന്നും. പിന്നെ വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ടെൻത്ത് സ്റ്റാൻഡേർഡ്? വെരി ബോറിംഗ്. 10th നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ല. എന്നോട് 9th പഠിക്കുമ്പോൾ ഞങ്ങൾ സർക്കാർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് 10th ഭയങ്കര സിമ്പിളാണ്, ഒന്നും പേടിക്കാനൊന്നും ഇല്ല, 9th പോലെ ഇല്ല. ട്രസ്റ്റ് മീ, 10th നല്ല ടഫാണ്. എനിക്ക് 9th സിമ്പിളായി തോന്നിയിട്ടുള്ളത്. 10th വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ നോക്കിയാലും ഉള്ളത് 10th സിമ്പിൾ, 10th ടഫാണ്, 9th സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത്. ദിയ പല്ലായി എന്ന് ചോദിച്ചതാണ് എന്നോട്, ദിയ പല്ലായി എന്ന് ചോദിച്ചതാണ് ചേച്ചിയുടെ അംബീഷൻ എന്താ. അപ്പോൾ ഞാൻ അംബീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഫേവറേറ്റ് കളർ, എനിക്ക് സ്കൈ ബ്ലൂ ഇഷ്ടമാണ്. ആൻഡ് വൈറ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് കളർ. ആൻഡ് ഫേവറേറ്റ് സബ്ജക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് മിക്കവാറും ബയോളജി ആൻഡ് ഇംഗ്ലീഷ് ആയിരിക്കും എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്. പിന്നെ BTS ഫാനാണെന്ന് അല്ല, ഞാൻ BTS ഫാൻ അല്ല. അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് നെയിം, എനിക്കങ്ങനെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊന്നും ഇല്ല, പക്ഷേ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അടുത്തത് സന ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഈ പ്ലേസ് എവിടെയാണ്. അപ്പോൾ പ്ലേസൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഫേവറേറ്റ് യൂട്യൂബറാണ് ചോദിച്ചിട്ടുള്ളത്, എനിക്ക് അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് അത് ഓരോ നേരം മാറുകയാണ് ചെയ്യുക. സോ ഇപ്പം എനിക്ക് കറൻ്റ് ഇഷ്ടമാണ് ആൾക്കാരെ ഞാൻ പറയാം. PS വേൾഡ് പറഞ്ഞൊരു ചാനലുണ്ട്, ഒരു ചേച്ചീനാണ്. ഫേവ് ഫിലിംസ് പറഞ്ഞ എനിക്ക് യൂട്യൂബ് ചാനൽ യൂട്യൂബറിന് ഇഷ്ടമാണ്. ആൻഡ് ആശി അദാനി പറഞ്ഞ സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞ ശരിയാണോ എനിക്കറിയില്ല, ഞാൻ സൈഡിൽ കൊടുത്ത ആളെ. അപ്പോൾ ആ യൂട്യൂബറിന് എനിക്കിഷ്ടമാണ്. പിന്നെ അങ്ങനത്തെ കുറച്ച് യൂട്യൂബേഴ്സിന് എനിക്കിഷ്ടം, എനിക്ക് പറയണ്ടായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ അങ്ങനെയല്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണും, അല്ലാതെ ഈ സബ്ജക്റ്റ് എടുക്കും അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനൊന്നും പറയാം വിചാരിക്കുന്നത് ബിക്കോസ് എൻ്റെ അംബിഷൻ അങ്ങനത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫാമിലി മെമ്പേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്നത് ഫിസിക്സ് ഹിന്ദി മാത്സ് കെമിസ്ട്രി പഠിക്കുന്നത് പറഞ്ഞു തരുമെന്നാണ്. മാത്സ് ഞാനിങ്ങനെ പഠിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പഠിക്കുന്നത് റിവിഷൻ ക്ലാസ് ഞങ്ങൾക്ക് ഉണ്ടാവും, അപ്പോൾ അത് കാണും. പിന്നെ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്തു ഞാൻ ഒറ്റയ്ക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. പിന്നെ ആ ചാപ്റ്ററിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ചെയ്തു നോക്കും. അങ്ങനെയാണ് ഞാൻ മാത്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിസിക്സ് ഹിന്ദി ഒക്കെ, ഹിന്ദി ഞാൻ തൊട്ടിട്ടില്ല, പഠിക്കണം. ആൻഡ് ഫിസിക്സ് ഞാൻ പഠിക്കുന്നത് ആ ചാപ്റ്റർ എടുക്കും. എന്തായാലും നമുക്ക് റിവിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, റിവിഷന് മുന്നേ ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് റിവിഷൻ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഒരു വർഷം കൊണ്ട് റിവിഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കാണാറുള്ളത്. ജസ്റ്റ് നമ്മൾ നോർമൽ പഠിക്കുന്ന പോലെ പഠിക്കും. ബ്രഹ്മാൻ എന്ന് പറഞ്ഞ ഐഡിയിലാണ്, സോറി ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് സുനിൽ കുക്കു GAC8TCTS പറഞ്ഞൊരു ഐഡിയിലാണ്. ആക്ച്വലി ഞാൻ 10th ആണ്. യുവർ വീഡിയോസ് വെരി ഇൻട്രസ്റ്റിംഗ്. 10th കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് എടുക്കാൻ, എത്ര എപ്പേഴ്സ് വേണമെന്നുണ്ട്, വിന്നോ കോച്ചിങ് സെൻറ്റർ ട്യൂഷനിലാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ 10th കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് സയൻസ് എടുക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ എത്ര എപ്ലസ് വേണമെന്നുണ്ട്, എനിക്കങ്ങനെ ഇത്ര എപ്ലസ് വേണമെന്നൊന്നുമില്ല, ഒരു 90% എബവ് കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ, എനിക്കത് മതി. പിന്നെ വിന്നേഴ്സ് ആണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് ട്യൂഷൻസിൻ്റെ ഹൗസ്. ഞാൻ സൈലത്തത് അസ്ത്ര ബാച്ചിലാണ് ഉള്ളത്. അപ്പോൾ ഞാനത് അതുപോലെ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ എൻ്റെ കയ്യിലുള്ള PDF നോട്ട്സ് ഒക്കെ, അതിൽ വേറെ ഒക്കെയാണ് എഴുതിയിട്ടുള്ളത് എനിക്കറിയാം. അതെൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്, അവൾ എനിക്ക് തന്നതാണ്. അടുത്തത് യൂസർ HN6ZT1EF ആണ്. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് എവിടെയാണ് വീട്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട് കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്നത്. പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞാൻ പഠിക്കുന്നത്, നടക്കാവിലുണ്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രുതിലയ രാജ് 2198 പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ അല്ല ജസ്റ്റ് ഒരു കാര്യമാണ്, യുവർ സ്കിൻ കെയർ വീഡിയോസ് ആർ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹെൽപ്ഫുൾ, കീപ് ഗോയിങ്. ഓ താങ്ക് യു സോ മച്ച്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇനി ഹായ് സമന്ത് മംഗളം എന്ന് പറഞ്ഞൊരു ഐഡിയാണ്. ഹായ് ഐ എം സന,
I'm studying in 9th standard. Please help me to prepare 9th study vacation time to start. ചെയ്യണോ? അപ്പോൾ അതിനോട് ചോദിച്ചില്ല വെക്കേഷൻ ടൈമിൽ സ്റ്റഡിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യം ഇല്ല. നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഫുൾ സ്കോർ കിട്ടണമെന്നൊന്നുമില്ല. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇതേപോലെ ജനുവരി ഫെബ്രുവരി ജൂൺ മാർച്ച് ഏപ്രിൽ മെയ് സമയത്ത് ഞാൻ സൈലത്തിൽ ചേർന്നതാണ്. അവർ ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ അവിടെ കണ്ടു വന്നു. ഫസ്റ്റ് ടേമിൽ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, കാരണം ആദ്യം കുറച്ച് പഠിച്ചിരും. പിന്നെ ബാക്കിയുള്ളതൊക്കെ മെല്ലെ മെല്ലെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും നിർബന്ധത്തോട് പറയില്ല ഫസ്റ്റ് എന്താ പറയുക മെയ്ല് മാസ സമയത്ത് വെക്കേഷന് മുതലേ പഠിക്കാൻ തുടങ്ങും. നല്ല വെക്കേഷനാണ്, അത് നമുക്ക് കുറച്ചൊക്കെ എൻജോയ് ചെയ്യണം എന്തായാലും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ടഫ് എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ പഠിക്കാം വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മാത്സ് ആണോ ഫിസിക്സ് ആണോ എന്താ ടഫ് ഉള്ളത് അത് വേണമെങ്കിൽ ജസ്റ്റ് ഇത്തിരി മെല്ലെ മെല്ലെ പഠിച്ച് തുടങ്ങാം. അല്ലാതെ എല്ലാം കൂടി പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തുടങ്ങണം ഞാൻ പറയില്ല. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ നോർമൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ, പക്ഷേ എടുത്തതോ എന്നെങ്കിൽ നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിനെ ഫോളോ ചെയ്യുക, ട്യൂഷൻ ക്ലാസ് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി ഫോളോ ചെയ്ത് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ച് പോകുകയാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഐ എം ഡാം ഷുവർ ഒരു കുഴപ്പം ഉണ്ടാവില്ല. നിങ്ങൾക്കാകുമ്പോഴത്തേക്കും ഈ ടീച്ചേഴ്സ് വേഗം ഓടിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി പ്രിപ്പയറായി നിൽക്കുന്നത് നല്ലതാണ്. പക്ഷെ നേരത്തെ തുടങ്ങണമെന്നൊന്നും ഞാൻ പറയില്ല. നേരത്തെ തുടങ്ങുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമിന് മാത്രമേ അത്യാവശ്യം നല്ലതായി സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അധികം നല്ലോണം പഠിക്കും. പിന്നെ സെക്കൻഡ് ടേം ആകുമ്പോൾ ചിലവർ അത് കീപ്പ് ചെയ്ത് തന്നെ പോകുന്നുണ്ടോ, ചിലവർ ഡൗൺ ആവും എന്നെ പോലത്തെ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് നോക്കാം. എന്തായാലും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. ഫസ്റ്റ് ടേമിൽ കുറച്ച് മാർക്ക് ഉണ്ടെന്നല്ലാതെ. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ വിഷ്. നിങ്ങൾക്ക് പോകണമെന്ന് വെച്ചാൽ പോവാം, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ടൈം അങ്ങനെ വെക്കേഷനിൽ പോയിട്ട് നല്ല മാർക്ക് കിട്ടിയ ആൾക്കാരും ഉണ്ട്. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ പോകണ്ടെന്ന് ആണ്. നിങ്ങൾക്ക് ടഫ് സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. എല്ലാ സബ്ജക്റ്റിനും പോകുമെന്ന് ഞാൻ പറയുന്നില്ല. അടുത്തത് ബിഗ് ഫാനാണ്, മോട്ടിവേഷൻ കിട്ടുന്ന വീഡിയോസ് ആണ്. താങ്ക് യു, ലവ് യു ചേച്ചി. താങ്ക് യു സോ മച്ച് സന, ലവ് യു ടു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹായ് മൈ നെയിം ഇസ് ഹാനിയ. അപ്പോൾ ഹാനിയ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ അതൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഹാനിയ ആൻസർ ചെയ്തിട്ടുണ്ട്. അടുത്തത് യൂസർ കെ പി 8 അങ്ങനെ യൂസർ നെയിമാണ്, ഇതിൽ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹായ് മൈ നെയിം ഇസ് എറിൻ ഇ ഫ്രം ഓക്കെ. ഫിലിം കണ്ട് കരഞ്ഞിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഫിലിം കണ്ടിട്ട് സീതാരാമം എന്ന് പറഞ്ഞ ഫിലിം കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പിന്നെ KGF ലാസ്റ്റ് റോക്കി ബായ് പാർട്ട് 2 റോക്കി ബായ് മരിച്ച സമയത്ത് എനിക്ക് നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. കരഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കണ്ട് ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ 2018 കണ്ടിട്ട് സീരീസിൽ എനിക്ക് നല്ല വിഷമം വന്നിട്ടുണ്ട്. അപ്പോൾ വിഷമം വന്നിട്ടുള്ള മൂവീസ് ഇതൊക്കെയാണ്. ഞാൻ വിഷമം വരാൻ ഉള്ള മൂവീസ് ഇതാണ് കേട്ടോ. ഫിലിം കണ്ട് കരഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ചിരിച്ച് കരഞ്ഞിട്ട് കുറേ ഉണ്ട്. അല്ലാതെ ഇപ്പോൾ കോമഡി ആയിട്ട് കരഞ്ഞിട്ടുള്ളത് ഈ ഒരു മൂവിയാണ്. പിന്നെ ഫ്ലിപ്കാർട്ട് ഓർ ആമസോൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ഐ പ്രിഫർ, എനിക്ക് പറഞ്ഞാൽ അധികം സ്കിൻ കെയർ ഹെയർ കെയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതിൽ ഞാൻ നൈക്കയിലാണ് വാങ്ങിക്കാറുള്ളത്. അല്ലാതെ ഫ്ലിപ്കാർട്ട് ആമസോൺ ചോദിക്കുകയാണെങ്കിൽ മേ ബി ആമസോൺ. ആമസോണിലാണ് കുറച്ചുകൂടി ക്വാളിറ്റി സാധനങ്ങൾ കിട്ടാറുള്ളത് ഫ്ലിപ്കാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ. പണ്ടൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് ഓർഡർ ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ഐ പ്രിഫർ ആമസോൺ. ഫേവററ്റ് ഫോൺ, ഫേവററ്റ് ഫോൺ എന്ന് വെച്ചാൽ അഫ്കോഴ്സ് ഞാനിപ്പോൾ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫേവററ്റ് അത് തന്നെയാണ്. പക്ഷേ എനിക്കിഷ്ടം, ഞാൻ ഐഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ഐഫോൺ തന്നെയാണ് എനിക്കിഷ്ടം. എനിക്ക് മേക്കപ്പ് ഒരു ഗ്രാൻഡ് ഫങ്ഷനിൽ പോയാൽ എന്ത് തോന്നും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് തിങ്, ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ഇടാറില്ല. ഒരു നോർമൽ ഫങ്ഷനൊക്കെ പോകുകയാണെങ്കിൽ പോലും ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും ഇടാറില്ല. എൻ്റെ സത്യം എൻ്റെ അടുത്ത് ഫൗണ്ടേഷൻ പോയി ഇല്ല. ഞാൻ ആപ്പാടെ ലിപ്സ്റ്റിക്കും ദിവസം സ്കിൻ കെയറും സൺസ്ക്രീനും അത് മാത്രം ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. കണ്ണൊക്കെ എഴുതും, അതൊക്കെ തന്നെ. അപ്പം അങ്ങനെ ചെയ്തിട്ട് പോകാമല്ലോ. പക്ഷേ ഒരു ഗ്രാൻഡ് ഫങ്ഷനൊക്കെ നമ്മൾ എന്തായാലും പോവുകയാണെങ്കിൽ നല്ല ബോറായിരിക്കും. ഒന്നും ഇടാതെ ലിപ്സ്റ്റിക്, മേക്കപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഈ ലിപ്സ്റ്റിക് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പം എന്തായാലും നല്ല ബോറായിരിക്കും. ലൈക്ക് ഉറക്കത്തിന് ഇനിത്ത പോലെ ഇരിക്കും പോകുന്നുണ്ടാവുക. സോ ഇതുവരെയായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. നല്ല ബോറായിരിക്കും, അത് ഉറപ്പാക്കാൻ ഗ്രാൻഡ് ഫങ്ഷൻ അല്ലേ. അപ്പം നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഒരു പോലെ എല്ലാ കോലത്തിൽ പോയാൽ വലിയ രസം ഉണ്ടാവില്ല. കാരണം എല്ലാവരും അടിപൊളി ആയിരിക്കും, നമ്മൾ മാത്രം അങ്ങനെ ഓൾ വൺ ആയിട്ട് നിൽക്കും. അടുത്ത, പബ്ലിക് പ്ലേസിൽ അൺനോൺ പേഴ്സണിൽ നിന്ന് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുവരെയായിട്ടും എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ക്വസ്റ്റ്യൻ, അമ്മയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ അമ്മയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, എനിക്കെല്ലാം ഇഷ്ടമാണ് എൻ്റെ എല്ലാം. അച്ഛനിൽ നിന്നും കിട്ടാൻ ആഗ്രഹിക്കുന്ന സാധനം,
അച്ഛനിൽ യെസ് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പക്കിനെ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, അച്ഛൻ എന്നോട് പറഞ്ഞത് വേണ്ട എന്നാണ്. അപ്പോൾ ഇഫ് ഹി സേ യെസ് ഐ ബി വെരി ഹാപ്പി. എനിക്ക് ആ സാധനം മാത്രം മതി, ആ ഒരു യെസ് മാത്രം മതി, വേറൊന്നും എനിക്ക് വേണ്ടത്. അപ്പോൾ പിന്നെ അമ്മയാണോ അച്ഛനാണോ റോൾ മോഡൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇവർ രണ്ടുപേരും അല്ല റോൾ മോഡൽ. എനിക്ക് ആ റോൾ മോഡലായിട്ട് അത് പ്രത്യേകിച്ച് എൻ്റെ ഒരു മനസ്സിലില്ല. ജസ്റ്റ് കീപ് ഗോയിങ് അമ്മായി വേ. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിവേഴ്സ് എബൌ സ്കൈ പറ്റി എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? യൂണിവേഴ്സ് എബൌ ദി സ്കൈ, യാ ഓഫ് കോഴ്സ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എബൌ 60 ഏജ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, 60 ഏജിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് മൈ ഗ്രാൻഡ് പാരൻസിനെയാണ്. വാട്ട് മേക്സ് യു ഹാപ്പി, മണി ഓർ മൊബൈൽ ഓർ ട്രാവലിംഗ്? ഓഫ് കോഴ്സ് മൊബൈൽ അല്ല, ഓഫ് കോഴ്സ് ട്രാവലിംഗ് ആണ്. ട്രാവലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ ട്രാവലിംഗ് എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മൈൻഡൊക്കെ ഫുൾ സെറ്റാകും ട്രാവലിംഗ് ചെയ്താൽ, അപ്പോൾ ട്രാവലിംഗ്. അടുത്തത്, മോസ്റ്റ്ലി റിപ്പീറ്റഡ്ലി സീൻ ഡ്രീം എൻ്റെ ബ്രദറിനെ കുറിച്ചാണ്. എൻ്റെ ബ്രദർ ഇങ്ങോട്ടേക്ക് വരുന്നതിനെ കുറിച്ചാണ്. എൻ്റെ ബ്രദർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളതാണ് അബ്രോഡിൽ. അപ്പോൾ ബ്രദർ ഇവിടെ എത്തിയിട്ടുള്ള ഡ്രീമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളത്. അടുത്തത്, വേണ്ടായിരുന്നു തോന്നിയിട്ട് സക്സസ് ആയ കാര്യം, അത് യൂട്യൂബ് ചാനലാണ്. ഞാൻ പല കുറേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു വേണ്ട എന്ന്, പക്ഷേ ബട്ട് ഐ ഗെസ് ഞാൻ അത്യാവശ്യം സക്സസ് ആയിട്ടുണ്ട്. 1K അടിച്ചില്ല, ഞാൻ വെറും 9 മന്ത്സ് കൊണ്ടാണ് 1K അടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം ഞങ്ങളുടെ കൂടുതൽ ആൾക്കാരുണ്ട്, പക്ഷെ എനിക്കിത് വലിയ കാര്യമാണ് കേട്ടോ. എൻ്റെ കസിൻ ബ്രദറാണ് എന്നെ മെയിൻലി എന്നെ ഹെൽപ്പ് ചെയ്തത് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐ എം താങ്ക്യൂ റൈറ്റ് നൗ. ഇപ്പോൾ ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വീഡിയോ അല്ല, ഞാൻ സ്റ്റഡീൻ്റെയോ എന്തോ ഒരു വീഡിയോ, എനിക്ക് ഓർമ്മയില്ല. ആ ഒരു വീഡിയോ ഞാൻ പല കുറേ ചിന്തിച്ചു, രണ്ടാം വിചാരിച്ചു, പിന്നെ ഞാൻ അവളിട്ടു. അത് അത്യാവശ്യം നല്ല റീച്ച് എത്തിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. അടുത്ത, ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. ഇതുവരായിട്ടും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫേവററ്റ് പെർഫ്യൂം, പെർഫ്യൂം എനിക്ക് ഫേവററ്റായിട്ട് യാർഡ്ലീൻ്റെ കുറച്ച് പെർഫ്യൂംസ് എൻ്റെ കസിൻ ബ്രദർ തന്നതാണ്. സോ അത് തന്നെയാണ് എൻ്റെ ഫേവററ്റ്. ഞാനങ്ങനെ പെർഫ്യൂമിൻ്റെ ആളല്ല, അപ്പോൾ എനിക്ക് ഇപ്പോഴത് അതാണ്. സോ കറൻ്റ്ലി ഫേവററ്റ് അതാണ്. പിന്നെ സ്പോർട്സ്, എനിക്കങ്ങനെ സ്പോർട്സ് വലിയ ഇഷ്ടമല്ല. സോ എനിക്ക് ഇനിയും ഇഷ്ടമായി ഗസ് എനിക്ക് മറ്റേ ഷട്ടിൽ കളിക്കാൻ എനിക്കിഷ്ടമാണ്. പിന്നെന്താ, ആ അതന്നെ സ്പോർട്സായിട്ട് എനിക്കിഷ്ടം, സൈക്ലിംഗ് അങ്ങനെയൊക്കെയാണ്. അല്ലാതെ സ്പോർട്സിൻ്റെ അത്ര ആളല്ല ഞാൻ, സോറി. പിന്നെ ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട് ബാസ്കറ്റ്ബോളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അത് പിന്നെ കൊറോണ ആയി പിന്നെ അങ്ങനെയൊക്കെ നിൽക്കുന്നതാണ്. ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സാണ്, മേ ബി ഐ വിൽ ചൂസ് ഫ്രണ്ട്സ്, കാരണം ദർ ആർ സോ മച്ച് ഓഫ് ടോക്സിക്സ് റിലേറ്റീവ്സ്. സോ ഫ്രണ്ട്സ്. എൻജോയ് ദി പ്രസൻറ്റ് ഓർ ഹാർഡ് വർക്ക് ഫോർ ദ അൺനോൺ ഫ്യൂച്ചർ? ഓഫ് കോഴ്സ് എൻജോയ് ദി പ്രസൻറ്റ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ എൻജോയ് ദി പ്രസൻറ്റ്. നമുക്ക് ഇനി ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും നമുക്ക് ആർക്കും അറിയില്ല. സോ എൻജോയ് ദി പ്രസൻറ്റ്. ലാസ്റ്റ് ടൈം യു ഫീൽ പ്രൗഡ് ബൈ യുവർ സെൽഫ്? 1K അടിച്ചപ്പോൾ എനിക്ക് നല്ല പ്രൗഡ് തോന്നി എന്നെ കുറിച്ചിട്ട് തന്നെ. ലൈക്ക് ഇൻട്രോവേർട്ടായി എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞപ്പോൾ ഐ ഫീൽ സോ പ്രൗഡ്. ആൻഡ് സെക്കൻഡ് വൺ എനിക്ക് ഈ 10th ഫസ്റ്റ് ടേമിൽ 4 A+ കിട്ടിയത്. എനിക്കിതുവരെ ആയിട്ടും അങ്ങനെ കിട്ടിയിട്ടില്ല. സോ ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പാർട്ട് 2 എന്തായാലും ഉണ്ടോ, അതുകൊണ്ട് അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരു 30 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റുമെന്നൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും വരും. 50+ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും ചോദിച്ചിട്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും വരുന്നതായിരിക്കും.